മലയാളത്തിൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോഴും എപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പോലെയാണ്. അത് ആ ലൊക്കേഷൻ എവിടെയാലും കുഴപ്പമില്ല, കാരണം എനിക്കറിയാവുന്ന എൻ്റെ പിന്നെ എനിക്ക് അത് നമ്മുടെ ലാംഗ്വേജ് എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മതി, എനിക്ക് അത് വേറെ വലിയ പഠനമൊന്നും ആവശ്യമില്ല. ഏറ്റവും എനിക്ക് തോന്നുന്നത് കംഫർട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി സംബന്ധിച്ചിരിക്കുന്ന തമിഴാണ്, കാരണം ഞാൻ ചെന്നൈ വളർന്നുകൊണ്ട്. പിന്നെ ഹിന്ദി തെലുഗാണ് ഇപ്പോഴും എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി. പക്ഷെ പറയാൻ ഇപ്പോഴും ഇൻഫാക്ട് ഹൈദരാബാദ് പ്രൊമോഷൻസിലേക്ക് ഐശ്വര്യ ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലം ചെയ്യുന്നത് ചില തെലുങ്കൻ വാക്കുകളൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടികൾക്ക് എന്തോ ഒരു പ്രത്യേക ടാലൻ്റ് ഉണ്ട് ഭാഷ പഠിക്കാൻ. നിങ്ങൾ എന്നെ എനിക്ക് എത്ര ക്രെഡിറ്റ് തന്നിട്ടും കാര്യമില്ല, കാരണം സംയുക്തയാണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും അനുപമയാണെങ്കിലൊക്കെ അവരൊക്കെ കോൺഫിഡൻ്റ്ലി ഇൻ്റർവ്യൂ കൊടുക്കും, സ്പീച്ചും കൊടുക്കും. അത് വെള്ളം പോലെ പറയും, അത് എന്തോ ഒരു ടാലൻ്റ് ഉണ്ട് ഇവിടെ. മലയാളത്തിലാണെങ്കിൽ പോലും കൊല്ലത്തിലെ ഒരു സിനിമ മാത്രമേ താങ്കളുടെ മലയാളത്തിലുള്ള റിലീസ്, ഭയങ്കര സെലക്ടീവ് ആയിട്ടാണ് മലയാള സിനിമ നോക്കിക്കാണുന്ന അങ്ങനെ ഒരു ടോക്കും കൂടെ ഉണ്ട്. അപ്പോ അതിനെ കുറിച്ച് എന്താ പറയുക? ഞാൻ ഈ സെയിം കംപ്ലൈന്റ് എല്ലാ ഭാഷകളും കേൾക്കുന്നുണ്ട്, എന്താണ് ഇത്ര വൈകുന്നത് എന്താ തോന്നിയിരുന്നു. പക്ഷെ എന്താ ഞാൻ എപ്പോഴും നോക്കുന്നതിൻ്റെ ഒരു ഫിലിമോഗ്രഫി ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. ഗൂഗിളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്ന സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർസ് വന്നത് ഗൂഗിളിലേക്ക്. പിന്നെ സുരേഷ് ചേട്ടൻ അങ്ങനെ ഒരു ഒരു ഷെയ്ഡോ ഒന്നും ഇല്ലാതെ അവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആക്ടറും അതുപോലെ തന്നെയാണ് ആ ക്യാരക്ടർ പ്ലേ ചെയ്തേക്കുന്നത്. എനിക്ക് ഏതൊരു ഒരൊറ്റ വാക്ക് ഇതൊരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് എവിടെയും സുരേഷിന് മനസ്സിലോ തോന്നില്ല. അങ്ങനെ നമുക്കൊരു ഒരു സന്തോഷം തന്നെ കാര്യമുണ്ട്. ശരിക്കും നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു, എന്നിട്ടും നമുക്കൊരു വലിയ ഷെഡ്യൂൾ ബാക്കി വരികയും അതിന് അന്ന് എനിക്ക് തോന്നുന്ന ഡോക്ടേഴ്സൊക്കെ പോലെ 2-3 മാസം റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഇനിയും ബുദ്ധിമുട്ടിലോട്ട് പോകും. ഇനിയും എന്നാലും ഒരൊറ്റ ദിവസം പോലും നമ്മുടെ ഷൂട്ടിന് ഗൂഗിൾ കാരണം ഒരു ഒരു ഡിലേയോ ഒന്നും വന്നിട്ടില്ല. അവിടെ പെയിൻകില്ലേഴ്സ് എടുത്തിട്ടാണെങ്കിലും ഈവൻ നമ്മുടെ ഐറ്റം സോങ്ങിലെ ഓപ്പണിംഗ് ഷോട്ടിൽ ഗൂഗിൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അവനതവിടെ നിന്നിട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ചെയ്താലും വിഷ്വലി ഓഡിയൻസിൽ ഒറ്റ പോയിന്റിൽ പോലും അത് ക്യാച്ച് ചെയ്യുന്ന നമ്മൾ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. അവൻ്റെ സ്ട്രെയിനും എത്രമാത്രം വേദന സഹിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന് നോക്കിയാൽ അതിലെനിക്ക് അവന് ഓട്ടവും ചേസും ഒക്കെ ഉണ്ട്. എന്നിട്ടും അതൊക്കെ അടക്കി പിടിച്ചിട്ട് ഈ ഇട്ട് എനിക്കറിയാം ചില ദിവസങ്ങളിൽ കട്ട് പറയാം ശരിക്കും നമുക്ക് അത്രയും ചെയ്യിപ്പിക്കാൻ നമുക്കും ബുദ്ധിമുട്ട്. പക്ഷെ അതൊരിക്കലും ഇല്ലാതെ അത് വിട്ടേ കേട്ട നമുക്ക് ചിന്തിക്കേണ്ട, നമുക്ക് ഷൂട്ട് നടക്കട്ടെ, ഞാനത് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കും. നമ്മുടെ ഈ പറഞ്ഞു നിമിഷം പറഞ്ഞോട് തന്നെ അവൻ ശരിക്കും കൊളാപ്സ് ചെയ്യുന്നു ചില ഷോട്ട് കട്ട് പിടിക്കുമ്പോഴത്തേക്ക്. അപ്പം അത് ഗൂഗിളിൽ അത്രയും ഡെഡിക്കേഷനും അത്രയും സിൻസിയറിറ്റിയും ഒരുപാട് ഹാർട്ടുള്ളൊരു കുട്ടിയാണ്, ഭയങ്കര പാഷനറ്റ്ലി ആണ് ചെയ്യുന്നത്.